അസലാമലൈക്കും വറഹമുല്ല അലഹദില്ല എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അല്ലേ വെള്ളിയാഴ്ച രാവ് നമ്മുടെ ദുബ്ക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് സ്വലാത്ത് ചൊല്ലി നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ഓരോ ആവശ്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും അപ്പോൾ അള്ളാ ഇന്ന് ഞാൻ പറയുന്നത് ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറാനുള്ള ഒരു സ്വലാത്താണ് ഇന്ന് പറയുന്നത് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലേണ്ട സമയം അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇത് ചൊല്ലിത്തുടങ്ങുക എന്നിട്ട് മകരവിൻ്റെ മുന്നേ ആയിട്ട് ഇത് ചൊല്ലി തീർക്കുക അതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഞാൻ ഇതേ ഒരു രൂപത്തിൽ ഈ ഒരു സ്വലാത്ത് വെറും മുപ്പത്തിമൂന്ന് തവണ മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലിയിട്ടുണ്ടായിരുന്നു അലഹമ്മദില്ല ആ ഒരു ദിവസം കൊണ്ട് തന്നെ എൻ്റെ ആ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല നിങ്ങളും മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം അങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ അങ്ങനെ ഒരു ആവശ്യം നിങ്ങൾക്ക് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് അസറു നമസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മ വളരെ മനസ്സിൽ മുത്തറസൂലിനെ ഇങ്ങനെ ഓർത്തുകൊണ്ട് സ്വലാത്തുൽ ഫാത്തിഹാണ് ഓതേണ്ടത് കേട്ടോ വെറും മുപ്പത്തിമൂന്ന് തവണ അത് മുപ്പത്തിമൂന്ന് തവണയെ നിങ്ങൾ ചൊല്ലി തീർക്കേണ്ടത് ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ടാണ് ഒരുപാട് സമയം ഇത് ചൊല്ലി തീർക്കാൻ നമുക്ക് വേണ്ട കുറഞ്ഞ സമയം മതി പിന്നെയാണെങ്കിൽ ഈ ജോലിക്ക് പോകുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർ പറയാറുണ്ട് ഓരോ സമയവും ഓരോ ദിക്കറി ചൊല്ലുന്ന ടൈമൊക്കെ പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് ചൊല്ലാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മകരിവിൻ്റെ ശേഷമോ അല്ലെങ്കിൽ സുബൈൻ്റെ ശേഷമോ ഒക്കെ ആയിട്ട് ചൊല്ലിയാൽ മതി കേട്ടോ അപ്പോൾ കഴിയുന്നവർ ഏറ്റവും നല്ലത് അസർ നമസ്കാരത്തിൻ്റെ ശേഷം ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ചൊല്ലിയ ഒരു രീതി അതുപോലെ തന്നെ ഞാൻ ചൊല്ലിയ ഒരു ടൈമുമാണ് നമ്മൾ അസർ നമസ്കാരത്തിൻ്റെ ശേഷം നമ്മുടെ ദുവാക്ക് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ ആ ഒരു അസറിൻ്റെ സമയത്തായിട്ട് നമ്മളിപ്പോൾ ഒരു യാസീനായാലും മുത്രസൂലിൻ്റെ പേരിൽ ഓതിയിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ ദുവാ ചെയ്താൽ അതിനൊക്കെ ഫലം കിട്ടുന്ന ഒരു സമയമാണ് എനിക്ക് അനുഭവത്തിൽ തോന്നിയതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ മഹരിവിൻ്റെ ശേഷവും സുബൈൻ്റെ ശേഷവും താജുദിന്റെ ശേഷം പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ദുവാക്ക് തന്നെ ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് താജുദിന്റെ ശേഷം ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അപ്പോൾ ഇന്ന് താജുദ് ഒക്കെ നിമസ്കരിച്ച് അതിൻ്റെ ശേഷമായിട്ടൊക്കെ നിങ്ങൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീരാൻ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ തീർച്ചയായിട്ടും അതിന് നൂറ് ശതമാനമായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ഞാൻ ഒരു സമയത്ത് എണീറ്റ് താജ്യുദ് നമസ്കരിച്ച് അതിൻ്റെ ശേഷമായിട്ട് ഞാൻ കുറച്ച് ദിക്കറുകളും സലാത്തുകളൊക്കെ ചെല്ലിയിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ എൻ്റെ ദുവാക്ക് ഉത്തരം കിട്ടുന്നുമെന്ന് അത് നിങ്ങൾക്ക് നൂറ് ശതമാനമായിട്ടും വിശ്വസിച്ച് ചെല്ലാവുന്നതാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു സമയത്തുള്ള ദുവാക്ക് തന്നെ ഭയങ്കര ഫലം കിട്ടുന്ന ഒരു സമയമാണ് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഒരു സമയം നമ്മൾ അള്ളാഹുവിലേക്ക് കരം നീട്ടി അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങൾ പറയുകയാണ് അത് അല്ല കേൾക്കും തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും അപ്പോൾ ആ ഒരു സമയവും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവുന്നും താജ്യൂത് നിസ്കാരം ആരും ഒഴിവാക്കരുത് പിന്നെ താജ്യൂദ് നമസ്കാരം നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങിയാൽ അത് നിർത്തി നിർത്തിവെക്കുകയും ചെയ്യരുത് കേട്ടോ അത് വലിയ കുറ്റമാണ് തെറ്റാണ് അതുകൊണ്ട് നമസ്കാരം നിങ്ങൾ താജ് നിസ്കാരം നിസ്കരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളത് പൂർണമായിട്ട് ഫുള്ളായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തി പോകുക ഞാൻ എന്നും ഇനി താജ് നമസ്കാരം നമസ്കരിക്കുമെന്നും അപ്പം നിങ്ങൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിന് സമാധാനം ഇങ്ങനെ കിട്ടും നമുക്ക് തന്നെ തോന്നും എനിക്ക് എൻ്റെ മനസ്സിനും അതുപോലെ തന്നെ ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കുമൊക്കെ ഒരു സമാധാനം ഒരു ഉണ്ട് എന്ന് ഞാനും കുറേ കൊല്ലങ്ങൾക്ക് വർഷങ്ങൾക്ക് മുന്നേ ഒന്ന് താജ്യ നിസ്കരിക്കുന്ന ആളൊന്നുമല്ലായിരുന്നു ഈ കുറച്ച് കൊല്ലം ആയിട്ടേ ഉള്ളൂ താജ്യ നമസ്കാരം നിലനിർത്താൻ തുടങ്ങിയിട്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് സമാധാനമുള്ള ജീവിതം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് തന്നെ തോന്നണം ഞാൻ ഇൻഷാല്ല ഞാൻ താജുദ്ദീനി മുതൽ നിസ്കരിക്കുമെന്ന് ഒരുപാട് പ്രയാസവും പ്രശ്നവും ഓരോ ബുദ്ധിമുട്ടിലൂടെയാണ് ഒരുപാട് ആൾക്കാർ കടന്നു പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ നിലനിർത്താൻ നോക്കുക അല്ലാണ്ട് ഇന്നും പ്രയാസമാണ് പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നോ നടന്നുകൊണ്ട് അതിലൊരു കാര്യവുമില്ല ഇല്ലല്ലോ അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ പറയണം അള്ളാഹുവിനോട് ദുഃഖം ൾ പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ല അതിനൊരു കാര്യം നമുക്ക് നമ്മുടെ മുന്നിൽ ആ ഒരു എന്ത് കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം അള്ളാഹു തരും തീർച്ചയായിട്ടും അങ്ങനെ ഒരു മനസ്സ് നിങ്ങളെ മനസ്സ് നല്ലൊരു മനസ്സ് ആദ്യം തന്നെ നിങ്ങൾക്ക് വേണം എൻ്റെ കാര്യങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്താൽ എനിക്ക് ആ കാര്യത്തിന് ഫലം കിട്ടും അള്ളാഹു എൻ്റെ ആ കാര്യം നടത്തി തരും അങ്ങനെയുള്ളൊരു മനസ്സ് വേണം അല്ലാണ്ട് അതൊന്നും ചെയ്തിട്ട് കാര്യമുണ്ടാവുമോ ഞാൻ വെറുതെ അത് ചെയ്ത് നോക്കണോ അല്ലെങ്കിൽ ഒന്ന് ഞാൻ നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ചിലപ്പോൾ കിട്ടിയാലോ അങ്ങനെ ഒരു മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കരുത് അതിനൊന്നും നൂറ് ശതമാനമായിട്ടും അതിനൊന്നും ഒരിക്കലും ഫലം കിട്ടുകയും ഇല്ല കേട്ടോ അങ്ങനെയൊരു ഒരു മനസ്സോട് കൂടിയിട്ട് നമ്മൾ ചെയ്താൽ അപ്പോൾ ഇൻഷാല് വെള്ളിയാഴ്ച രാവാണ് അപ്പോൾ നിങ്ങൾ കഴിയുന്നതും അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടക്കുക പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ് മുത്ത് റസൂളിൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചെല്ലുക ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സ്വലാത്തുൽ ഫാത്തിഹി നിങ്ങൾ അസർ നമസ്കാരത്തിൻ്റെ ശേഷമാണ് ചെല്ലേണ്ടത് അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ കിബിലേക്ക് മുന്നിട്ട് ഇരുന്ന് ഇരുന്ന് കൊണ്ടിട്ട് ഇങ്ങനെ ഒരു തസ്പിമാല എടുത്തിട്ട് മുപ്പത്തിമൂന്ന് സ്വലാത്തുൽ ഫാത്തിയാണ് ചൊല്ലേണ്ടത് ഒരുപാട് സമയമൊന്നും ഇത് ചൊല്ലി തീർക്കാൻ നമുക്ക് വേണ്ട പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലുള്ള കാര്യം നടത്തി തരും അല്ല നിങ്ങൾ ഈ ചൊല്ലുന്ന സമയത്ത് മുത്തറസൂലിനോട് നിങ്ങളുടെ മനസ്സിലുള്ള സ്നേഹം വെച്ച് ഇങ്ങനെ നിങ്ങൾ ചൊല്ലുക അല്ലാണ്ട് നിങ്ങളിപ്പോൾ ഈ സ്വലാത്ത് ഇങ്ങനെ ചെല്ലുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയോ ആണ് അങ്ങനെയല്ല കേട്ടോ ചെല്ലേണ്ടത് മനസ്സും അതുപോലെ നിങ്ങൾ ഇങ്ങനെ ഈ സ്വലാത്ത് ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് ആ ഓരോ അക്ഷരത്തിലൂടെ ആവണം മനസ്സ് ഇങ്ങനെ പോവാൻ അതുപോലെ തന്നെ മനസ്സ് മുത്ത് റസൂലിനെ ഓർത്തു കൊണ്ടിട്ട് വേണം ചെല്ലാം ഇതേപോലെ നിങ്ങൾ ഇന്ന് അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ടും അതുപോലെ തന്നെ നാളെ വെള്ളിയാഴ്ച അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ടും ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ചൊല്ലിയാൽ ഫലം കിട്ടുന്ന കാര്യമാണ് പറഞ്ഞത് ഇത് കേട്ടിട്ട് നിസ്സാരമായിട്ട് നിങ്ങൾ തട്ടിക്കളയരുത് നിങ്ങളെ കാര്യങ്ങളെല്ലാം റാഹത്താവാൻ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ടായ ഒരു ഫലവും കൂടി അത് ഉൾപ്പെടുത്തി കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയറാക്കുന്നത് അപ്പം നിങ്ങൾ സലാത്തുൽ ഫാത്തിയാണ് ചെല്ലേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ സലാത്തുൽ ഫാത്തി ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം സലാത്തുൽ ഫാത്തി അത് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തു വെച്ചാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ചെല്ലാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ നാരിയത്ത് ഉണ്ടല്ലോ നാരിയത്ത് സ്ഥലാത്ത് പ്രത്യേകിച്ച് ഇന്ന് നാളെ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ചയാണ് ഇന്ന് വെള്ളിയാഴ്ച രാവുമാണ് അപ്പോൾ നിങ്ങൾ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം പതിനൊന്ന് നാരിയത്ത് സ്ഥലാത്ത് നീയത്താക്കുക നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ അങ്ങനെ നിങ്ങളെ മനസ്സ് എന്ത് കാര്യത്തിനാണ് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നമ്മൾ സുബഹി നമസ്കാരത്തിന് ശേഷം സാധാരണ നമസ്കാരത്തിന് ശേഷം ചെയ്തു പോരുന്ന തസ്പീകളും സ്വലാത്തുകളും അതുപോലെ ഖുർആൻ ഓതുന്നവരുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഈ നാരിയത്ത് സലാത്ത് ഇങ്ങനെ പതിനൊന്ന് തവണയാണ് നെയ്യത്താക്കിയിട്ട് ചെല്ലേണ്ടത് പതിനൊന്ന് നാരീത് സ്ഥലത്ത് നെയ്യത്താക്കിയിട്ട് ചൊല്ലുക ചെല്ലുമ്പോൾ ഒന്ന് മുതൽ പതിനൊന്ന് നാരീത് സ്ഥലാത്ത് വരെ ഒരേ ഇരുത്തത്തിൽ ഇരുന്ന് ചെല്ലോ അല്ലാണ്ട് ഒരു രണ്ട് മൂന്നെണ്ണം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് അവിടെ നിന്ന് എണീറ്റു പോയിട്ട് പിന്നെ ചെല്ലുക അങ്ങനെയല്ല പറയുന്നത് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ പതിനൊന്ന് നാരീത് സ്വലാത്ത് എൻ്റെ മനസ്സിലുള്ളതിനാൽ ഇന്നൊരു കാര്യമുണ്ട് ഒരാവശ്യം എൻ്റെ മനസ്സിലുണ്ട് ആ ഒരാവശ്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാരീത് സ്വലാത്ത് മനസ്സിൽ നീയത്താക്കുന്നത് ഇൻഷാല്ല ഇത് ചൊല്ലി തീർക്കും എൻ്റെ ആഗ്രഹം റബ്ബെ തീർത്ത് തരണേ എന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് ഇങ്ങനെ ചൊല്ലിത്തൊടങ്ങുക അതുപോലെ ഇബ്രാഹിമിയ സ്വലാത്ത് നിങ്ങൾക്ക് നീയത്താക്കിയിട്ട് ചൊല്ലാവുന്നതാണ് മുന്നൂറ്റി പതിമൂന്ന് ഇബ്രാഹിമ്യ സ്വലാത്ത് വെള്ളിയാഴ്ച രാവ് ആയ ദിവസത്തിൽ ചൊല്ലാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ നമുക്ക് ഫലം കിട്ടുന്ന നാരിത് സലാത്ത് സുബൈൻ്റെ ശേഷമായിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് പതിനൊന്ന് നാരിയത് സലാത്ത് നീയ്യത്താക്കിയിട്ട് ചെല്ലുക അതുപോലെ തന്നെ അസറിൻ്റെ ശേഷമായിട്ട് വെള്ളിയാഴ്ച രാവ് അസറിൻ്റെ ശേഷമായിട്ട് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം സൊലാത്തുൽ ഫാത്തിഹ് മുപ്പത്തിമൂന്ന് തവണ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം ആവശ്യം പെട്ടെന്ന് നടന്ന് കിട്ടാൻ ചൊല്ലാൻ പറ്റുന്ന സ്വലാത്തുകളാണ് ഞാൻ പറയുന്നത് ഈ സ്വലാത്തൊക്കെ ഞാൻ ചൊല്ലിയിട്ട് എൻ്റെ എനിക്കോരോ കാര്യത്തിന് ചൊല്ലിയിട്ട് എനിക്ക് ഉണ്ടായ അനുഭവം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ആക്കുന്നത് അതുപോലെ തന്നെ ഇബ്രാഹിമിയ സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്നെണ്ണം മനസ്സിൽ നീയത്താക്കിയിട്ട് ചെല്ലുക ഇബ്രാഹിമ സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്ന് ആ ഇബ്രാഹിമ സൊലാത്ത് ഞാൻ ചൊല്ലിയ സമയത്ത് ഒറ്റയിരുത്തത്തിൽ ഇരുന്നിട്ട് മുന്നൂറ്റി പതിമൂന്ന് ചൊല്ലിയിട്ടുണ്ടായിരുന്നില്ല ഒരു നൂറെണ്ണമോ ഒരൻപതെണ്ണമോ ഒക്കെ നമ്മൾ ചൊല്ലിയിട്ട് അത് ചൊല്ലുന്ന സമയത്ത് വേറെ സംസാരിക്കരുത് ആ ഒരു സലാത്തിലേക്ക് വേണം നമ്മുടെ ശ്രദ്ധ എത്ര എണ്ണമാണ് നമ്മൾ ചൊല്ലി തീർക്കുന്നത് ആ ഒരെണ്ണം നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് വെച്ചാൽ മതി എന്നിട്ട് അങ്ങനെയായിട്ട് മുന്നൂറ്റി പതിമൂന്ന് അത് വെള്ളിയാഴ്ച അസറിൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലി ചൊല്ലിത്തീർക്കുകയും വേണം ഇബ്രാഹിമ്യ സൊലാത്ത് ആ ഒരു രൂപത്തിലായിട്ട് ചെല്ലുക ഇപ്പം ഈ ഇന്ന് ഇപ്പോൾ ഫസ്റ്റിൽ പറഞ്ഞ് സൊലാത്തുൽ ഫാത്തി മുപ്പത്തി മൂന്ന് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ചെല്ലുക അസർ നമസ്കാരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മഗ്‌രിബ് നമസ്കാരത്തിന് മുന്നേ ആയിട്ട് ഇത് ചൊല്ലി തീർക്കണം കുറഞ്ഞ സമയം മതി നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക ഫസ്റ്റിൽ തന്നെ എൻ്റെ ഒരാഗ്രഹം എൻ്റെ ഒരാവശ്യമുണ്ട് ആ ഒരു ആവശ്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സൊലാത്തുൽ ഫാത്ത ഞാൻ നീയത്താക്കിയിട്ട് ചൊല്ലുന്നത് എൻ്റെ ആ കാര്യം നാളെ നേരം വെളുക്കുമ്പോഴേക്കും അത് റാഹത്തിലാക്കി തരണേ എന്ന മനസ്സോട് കൂടിയിട്ട് ഈ സൊലാത്തുൽ ഫാത്തി ഇങ്ങനെ നിങ്ങൾ ചെല്ലുക അതുപോലെ തന്നെ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം പതിനൊന്ന് നാരിത്ത് സലാത്ത് നിങ്ങളെ ആഗ്രഹം ആവശ്യം ഹലാലായിട്ടുള്ള എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടും ചെല്ലാവുന്നതാണ് അതുപോലെ ഇബ്രാഹിമിയ സൊലാത്തും നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ട് മുന്നൂറ്റി പതിമൂന്ന് ഇബ്രാഹിമിയ സൊലാത്ത് നെയ്യത്താക്കിയിട്ട് ചെല്ലുക ഈ വ്യായാമം വെള്ളി ദിവസങ്ങൾ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ പെട്ടെന്ന് നടന്ന് കിട്ടാൻ നമ്മൾ ദുവാ ചെയ്താൽ തന്നെ ഫലം കിട്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച രാവ് അതുകൊണ്ട് ഈ ദിവസം നിങ്ങൾ ആരും പായാക്കി കളയരുത് നമുക്ക് അശുദ്ധിയുള്ള സമയത്തും ചൊല്ലാൻ പറ്റും കാരണം സ്വലാത്തല്ലേ സ്വലാത്തുൽ ഫാത്തി നിസ്കരിക്കാൻ പറ്റില്ല ആ ഒരു അസറ് നമസ്കാരത്തിന് ശേഷമായിട്ട് നിങ്ങൾക്ക് ഇരുന്നിട്ട് ചൊല്ലിയാൽ മതി ഒരു നിസ്കാ സ്കരമാല ഒരു അല്ലെങ്കിൽ കൗണ്ടർ എന്തെങ്കിലുമൊന്ന് കയ്യിലെടുത്തുകൊണ്ട് മുപ്പത്തിമൂന്ന് തവണ ഇങ്ങനെ ആരുമില്ലാത്തൊരു സ്ഥലത്തിരിക്കുക കാരണം നമ്മൾ കുറച്ച് ചെല്ലുന്ന സമയത്ത് വേറെ ഒരാൾ നമ്മളെ അടുത്ത് വന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക വേറെ ഒരാൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അവരിലേക്കായിരിക്കും ശ്രദ്ധ നമ്മുടേത് അവർ അവരെന്തോ സംസാരിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മുടെ ഒരു ശ്രദ്ധ അതാണ് സ്ഥലത്ത് ഇരുന്നിട്ട് ചെല്ലാൻ പറയുന്നത് കേട്ടോ കഴിയുന്നതും ഇതേ രൂപത്തിൽ ഈ പറഞ്ഞ മൂന്ന് സ്ഥലത്തും നിങ്ങൾ ചെയ്തു നോക്കുക നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് ഓരോ കാര്യം ശരിയായി കിട്ടാനുണ്ട് ആ ഒരു കാര്യം ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യ ാക്കി നമ്മൾക്ക് ചൊല്ലാൻ പറ്റുന്ന സ്വലാത്താണ് മൂന്നെണ്ണം ഞാൻ ഇന്ന് പറഞ്ഞത് ഫസ്റ്റിൽ പറഞ്ഞത് സൊലാത്തുൽ ഫാത്തിഹ് പിന്നെ നാരിയത്ത് സൊലാത്ത് സൊലാത്തുൽ നാരിയ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സ്വലാത്താണത് തീ പടരും പോലെ നമ്മുടെ മനസ്സിലുള്ള കാര്യം നടന്ന് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇബ്രാഹിമിയ സൊലാത്ത് അത് മുന്നൂറ്റി പതിമൂന്നെണ്ണം അത് നമുക്ക് ഒറ്റ ഇരുത്തത്തിൽ ഒറ്റയിരുത്തത്തിലിരുന്ന് ഓതി തീർക്കാൻ കഴിയില്ല അതുകൊണ്ട് ഓ ചെല്ലുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ എത്ര എണ്ണമാണ് നമ്മൾ ചൊല്ലുന്നത് ആ ഒരെണ്ണമായിട്ട് ചൊല്ലിയിട്ട് നമുക്ക് മനസ്സിൽ എത്ര എണ്ണമാണ് ചൊല്ലിയത് എന്ന് കണക്ക് കൂട്ടിയിട്ട് മുന്നൂറ്റി പതിമൂന്നാക്കി തീർത്താൽ മതി ഇതൊക്കെ നിങ്ങൾ ഓരോന്ന് നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് ചൊല്ലി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഞാൻ ഇത്ര സ്ഥലത്ത് നെയ്യത്താക്കി ചൊല്ലിയിട്ടുണ്ട് എൻ്റെ മനസ്സിലുള്ള ഇന്നാലിന്ന പ്രയാസം മാറിക്കിട്ടാനാണ് മനസ്സിലൊരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് കാരണത്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് വേദനിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അഹുവിനോട് ദുആ പറയുക സൊലാത്ത് ചൊല്ലിയത് കഴിഞ്ഞതിൻ്റെ ശേഷം സൊലാത്തല്ലേ എന്ന് കരുതിയിട്ട് നമ്മുടെ നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ നജസ് പോലെയുള്ള മൂത്രം അതൊന്നുമില്ലാത്തൊരു വൃത്തിയോട് കൂടിയിട്ട് കുറച്ചൊക്കെ ഒന്ന് അത്തറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരട്ടിക്കൊണ്ട് നല്ലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് നല്ലൊരു ഭക്തിയോട് കൂടിയിട്ട് ഒരു വൃത്തിയോടെ വന്നിട്ട് നമ്മൾ നമ്മുടെ മുത്തറസൂലിൻ്റെ പേരിലല്ലേ സൊലാത്ത് ചെല്ലുന്നത് ആ ഒരു ഭക്തിയോട് കൂടിയിട്ട് ചെല്ലുക തീർച്ചയായിട്ടും ഈ മൂന്ന് സൊലാത്ത് നിങ്ങൾ നീയത്താക്കി ചെല്ലിയാൽ നിങ്ങളെ കാര്യം നടന്ന് കിട്ടും സൊലാത്തുൽ ഫാത്തിഹി ഇന്ന് അസറിൻ്റെ ശേഷമാണ് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നീയത്താക്കിയിട്ട് ചെല്ലേണ്ടത് പെട്ടെന്ന് തന്നെ െ ഫലം കിട്ടും സലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാൽ ഒരുപാട് പേർക്ക് അനുഭവമുള്ളതാണ് ഈ സലാത്തുൽ ഫാത്തീനെ കുറിച്ചിട്ട് പറയാം കാരണം നമ്മൾ ചിലപ്പോൾ ചെല്ലി നോക്കിയവരുണ്ടാവും എനിക്ക് ഫലം കിട്ടിയില്ലല്ലോ എന്നുണ്ടാവും പറയാൻ കാരണം നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചൊല്ലുന്ന സമയത്ത് അതിൻ്റെതായ മിസ്റ്റേക്ക് വന്നത് കൊണ്ടാവാൻ നമുക്കതിന് ഫലം കിട്ടാത്തത് അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് നാളെയുമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങളെ ഓരോ ആഗ്രഹങ്ങളൊക്കെ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആത്മാർഥതയോട് കൂടിയിട്ട് ചെല്ലാൻ നോക്കുക മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അല്ലാണ്ട് ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ഞാനും ഒന്ന് ചൊല്ലി നോക്കട്ടെ ചിലപ്പോൾ എൻ്റെ കാര്യവും റെഡിയായി കിട്ടിയാലോ എന്നൊരു മനസ്സോട് കൂടിയിട്ട് ചെല്ലി നോക്കരുത് കേട്ടോ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ കാര്യം നടന്ന് കിട്ടും ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ മുത്തറസൂറിൻ്റെ പേരിലാണല്ലോ ഇന്ന് ഞാൻ സ്വലാത്ത് ചെല്ലുന്നത് എൻ്റെ ആ കാര്യം അള്ളാഹു എനിക്ക് നടത്തി തരും തീർച്ചയായിട്ടും ഞാൻ ഇത് ചെല്ലും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല ഭക്തിയോട് കൂടിയിട്ട് ചെല്ലാൻ നോക്കുക അതുപോലെ ഇന്ന് നിങ്ങൾ സ്ഥലാത്തൊക്കെ ചൊല്ലിയിട്ട് ദുവ ചെയ്യുന്ന സമയത്ത് വെള്ളിയാഴ്ച രാവിലെ നിങ്ങളെ ദുവായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ നിങ്ങളെ ഓരോ കമൻ്റ് ഞാൻ കാണാറുണ്ട് ഓരോ ഉമ്മമാർ വാട്സപ്പിലൂടെ ആയിട്ടും ഒക്കെ എഴുതി അറിയിക്കുന്നത് കാണാറുണ്ട് കമൻ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൊന്ന് ചിലപ്പോൾ റിപ്ലൈ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് അയക്കുന്ന സമയത്ത് അപ്പം തന്നെ എനിക്ക് റിപ്ലൈ തരാൻ കഴിയില്ല കാരണം ഞാൻ ആ ഒരു സമയത്ത് വേറെ എന്തെങ്കിലും തിരക്കിലായിരിക്കും എനിക്കും നിങ്ങളെ പോലെ തന്നെയാണല്ലോ ഞാനും എനിക്കും വീട്ടിലെ കാര്യങ്ങൾ നോക്കണം മക്കളെ കാര്യങ്ങൾ നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു എന്തെങ്കിലും ഒരു തിരക്കായിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ അപ്പം തന്നെ തരാൻ പറ്റാത്തത് ഞാൻ കാണുന്ന സമയത്ത് ചിലപ്പം ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഞാൻ അത് കാണാറുള്ളത് അത് അതിന് ഞാൻ റിപ്ലൈ കാണുന്നത് എപ്പോഴാണോ ആ ഒരു സമയത്ത് അതിനുള്ള മറുപടി ഞാൻ തരാറുമുണ്ട് അപ്പോൾ അതുപോലെ ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇത്ത നമ്പറ് അറിയാത്തവർ വാട്സപ്പിലൂടെ എൻ്റെ നമ്പർ അറിയുന്നവർ ചോദിക്കുന്നുണ്ട് ഇന്ന ഓരോരുത്തർ ഇങ്ങനെ നമ്പർ ചോദിക്കുന്നുണ്ട് കൊടുക്കട്ടെ എന്ന് അപ്പോൾ ഇൻഷല്ല ഞാൻ നിങ്ങൾക്ക് തരാനുള്ള ഒരു നമ്പറ് എടുക്കണമെന്ന് കരുതുന്നുണ്ട് വാട്സ്ആപ്പ് ആയിട്ട്. കോളിംഗ് അല്ലാതെ വാട്സപ്പ് മാത്രമായിട്ടുള്ളത് അപ്പോൾ ഇൻഷാള്ള അത് ഞാൻ റെഡി ആയിട്ട് നിങ്ങളോട് പറയാം ഒരുപാട് ഉമ്മമാർ അതുപോലെ വീഡിയോൻ്റെ താഴെയൊക്കെ ചോദിക്കാറുണ്ട് നമ്പറ് അപ്പോൾ ഇൻഷാ അല്ല ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് എടുത്തു വരാം അസ്സലാമു അലൈക്കും. വരഹമുല്ലാ താല വബറകാതുഹു.